Hello friends, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ബീഫ് വറുട്ടി എടുത്താലോ ഉള്ളിയൊന്നും വഴറ്റാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്കൊരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് 1 കിലോ ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾസ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ഈ കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി എടുക്കാം നമ്മുടെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഇത് നമുക്കൊരു 6 വിസിൽ കേൾക്കുന്നതുവരെ വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് ആ മസാലയൊക്കെ നമ്മുടെ ബീഫിൽ നല്ലതുപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം പാനിലേക്ക് മാറ്റി ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കി അതിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് വറുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അതുപോലെ നോയമ്പിൻ്റെ സമയത്ത് വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് വറുട്ടിയതാണ് ഇൻഷാ അള്ളാ അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്